എന്റെ ശരീരം മാത്രമേ ഇവിടെ ഉള്ളൂ ബാല, മനസ്സത്രയും മുത്തില. എനിക്കുമുണ്ട് കുഞ്ഞിനെ കുറിച്ചുള്ള ചിന്തകൾ എന്ന് കരുതി നമ്മൾ കുറച്ചുകൂടെ പക്വത കാട്ടിയേ പറ്റൂ. അതുകൊണ്ടാ ജോലിയിലേക്ക് ശ്രദ്ധ തിരിച്ചുവിടാൻ ഞാൻ പറയുന്നത്. അതിന് കഴിയണ്ടേ അഭിയേട്ട? നിനക്കിനി എപ്പോ വേണമെങ്കിലും നിന്റെ അനിയത്തെയും കുഞ്ഞിനെയും പോയി കാണാം. വിലക്കുകൾ അവസാനിച്ചു കഴിഞ്ഞു. അത് തന്നെയാ എന്നെ ഭയപ്പെടുത്തുന്നത്. സ്വപ്നത്തിലും അവരുടെ പൊട്ടിച്ചിരി കേൾക്കായിരുന്നു ഗണേശന്റെ അമ്മയുടെ. അവരിപ്പോ ഗായത്രിയോട് കാട്ടുന്ന സ്നേഹം തട്ടിപ്പാ, വരാൻ പോകുന്ന ആപത്തിന്റെ സൂചനയാ. ആ ബോധം അവൾക്കുണ്ടാവുമല്ലോ നമ്മളൊക്കെ കൂടുതൽ. ഞാൻ ഏതായാലും അങ്ങോട്ടൊന്ന് വിളിക്കാൻ പോവാം. ചേച്ചി, മോളെ, ആർക്കും വരെ കുഴപ്പമൊന്നുമില്ലല്ലോ. എന്ത് കുഴപ്പം? മോള് സുഖമായി ഉറങ്ങുന്നു. ഞാൻ ഗണേശനോടൊപ്പം പുറത്തു പോകാൻ പോകുന്നു. ക്ഷേത്രത്തിലേക്കാ? ആ, ക്ഷേത്രത്തിൽ പോണം. അവിടെ നേരെ കൺസ്ട്രക്ഷൻ നടക്കുന്ന സ്ഥലം കാണാൻ പോണം. ഗണേശേട്ടന്റെ അമ്മ ഞങ്ങൾക്കായി പണി കഴിപ്പിക്കുന്ന ഫ്ളാറ്റാ. ഞാൻ ഇതുവരെ അത് കാണാൻ പോയിട്ടില്ല. ഇന്ന് പോണോന്ന് അമ്മയ്ക്ക് ഒരേ നിർബന്ധം. ശരി മോളെ, ഇന്ന് പോയിട്ട് വാ. ശരി. അവിടെ കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല. നിന്റെ തലയ്ക്കാ കുഴപ്പം. ആയിക്കോട്ടെ, എന്നാലും കുഞ്ഞിനെയും ഗായത്രിയും കൊല്ലാൻ മനസ്സുള്ളവര് അവിടെ ഉണ്ടെന്നുള്ള ചിന്ത എന്നെ അലട്ടിക്കൊണ്ടിരിക്കും. ചിലർക്ക് സ്വന്തം പരാജയം മരണത്തിന് തുല്യമാ. അങ്ങനൊരവസ്ഥയിലൂടെയാണ് ഗണേശന്റെ അമ്മയുടെ പോക്കെങ്കിൽ ഈ ശാന്തതയൊക്കെ പെട്ടെന്ന് മാറും. ആ മാറ്റത്തിൽ ആർക്കൊക്കെ എന്തൊക്കെ സംഭവിക്കുമെന്ന് ഭയത്തോടെ നോക്കിയേ പറ്റൂ. ആദ്യം ക്ഷേത്രത്തിലൊന്ന് പോണം, അവിടുന്ന് സൈറ്റിലേക്ക്. മോളെല്ലാം ഓടി നടന്ന് കണ്ടോണേ. എന്തെങ്കിലും അഭിപ്രായം പറയാനുണ്ടെങ്കിൽ അത് തുറന്ന് പറയുകയും വേണം. വർഷങ്ങളായി കൺസ്ട്രക്ഷൻ നടത്തുക അമ്മയും ഗണേശനും ഒക്കെ. അങ്ങനെയുള്ളപ്പോ സ്വന്തം വീടിന്റെ കാര്യത്തിൽ പാളിച്ചൊന്നും പറ്റാൻ സാധ്യതയില്ല. പിന്നെ ഞാനവിടെ നിന്ന് എന്തഭിപ്രായം പറയാന്? ഓ, എനിക്ക് അധികം വലിപ്പമുള്ള വീടൊന്നും വേണ്ടമ്മേ. ഒരു കൊച്ചു വീട്, അത്യാവശ്യം ഭംഗിയുള്ളത്, അത്രേ വേണ്ടു. എങ്കിലും മോളുടെ ബാലേച്ചിയും മറ്റു ബന്ധുക്കളും ഒക്കെ വരുമ്പോ താമസിക്കാൻ മുറികൾ വേണ്ടേ? അത്യാവശ്യം വലിപ്പമുള്ള ബിൽഡിംഗ് തന്നെയാ. പിന്നെ ഇനി എങ്ങനെയൊക്കെ മോടി പിടിപ്പിക്കണോന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. കുഞ്ഞുറങ്ങ, ഒന്ന് നോക്കിക്കോണേ അമ്മേ. അത് പിന്നെ ഞാൻ നോക്കില്ലേ. ഇവിടെ ഇപ്പോഴും കുഞ്ഞിനെ കൊല്ലാൻ മനക്കെട്ടിയുള്ളവരുണ്ട്. ഇനി അവരാരും അനാവശ്യമായിട്ട് ഒന്നും കാണിക്കില്ല മോനെ. കാണിച്ചാ അവർക്കും ജീവിക്കണ്ടേ? നിങ്ങൾ ധൈര്യമായിട്ട് പോയിട്ട് വാ. ചെല്ലു മോളെ.
ഹലോ, പറ സാറമ്മേ. അവര് പുറപ്പെട്ടു കഴിഞ്ഞു. ക്ഷേത്രത്തിൽ പോയിട്ട് നേരെ അവിടേക്ക് വരും. പറഞ്ഞതെല്ലാം ചെയ്തിട്ടുണ്ട്. മതി, ഞാൻ കാത്തിരിക്കും നല്ല വാർത്ത കേൾക്കാൻ. ഓ, പ്ലാനൊക്കെ ഗണേശന്റെ അല്ലേ, പിന്നെ മോശമാവോ? ആ ഹലോ, ഗണേശ സാറിനെ ഒന്ന് പെട്ടെന്ന് വിളിച്ചിട്ട് കഴക്കൂട്ട സൈറ്റിലോട്ട് വരാൻ പറ. ഒന്ന് വേഗം വേണം. ആ ബാസിട്ട പറയും, ഉടനെ വരാനൊന്നും പറ്റില്ല. ഞാൻ മറ്റൊരു സൈറ്റില്ല, എന്റെ മിസ്സസും കൂടെയുണ്ട്. ചേട്ടാ ഉടനെ വരാൻ പറ്റില്ലെന്നല്ലേ പറഞ്ഞെ? ഇത്തിരി വൈകും. എന്താ ഗണേഷ് ചേട്ടാ? കസ്റ്റമേഴ്സ് വന്നെന്ന്, അവർക്കുടനെ എന്നെ കാണണമെന്ന്. കഴക്കൂട്ടത്തെ സൈറ്റിൽ നിന്ന് സൈറ്റ് എഞ്ചിനീയറെ വിളിച്ചത്. എന്നാ സാർ അങ്ങോട്ട് പോയിക്കോ, മാഡത്തിന് ഞാനെല്ലാം കൊണ്ട് നടന്ന് കാണിക്കാം. അർജന്റാണെങ്കിൽ പോയിക്കോ ഗണേഷ് ചേട്ടാ. കസ്റ്റമേഴ്സിന്റെ ആവശ്യങ്ങൾക്ക് ആദ്യ പരിഗണന കൊടുക്കണമെന്ന് ഗണേഷ് ചേട്ടൻ തന്നെയല്ലേ പറഞ്ഞിട്ടുള്ളത്. അതെ മാഡം, ആരെങ്കിലും വിളിച്ചാൽ എല്ലാം കളഞ്ഞിട്ട് സാർ ഉടനെ അവിടെ പാഞ്ഞെത്തും. എന്ന് മാത്രമല്ല, കഴക്കൂട്ടത്തെ കെട്ടിടങ്ങൾ ഒരുപാട് മുതൽ മുടക്കി ചെയ്യുന്നതല്ലേ സാറേ? അപ്പൊ അവിടെ നിന്ന് വിളി വന്നാൽ ഉടനെ അവിടെ എത്തണ്ടേ? പോയിട്ട് വാ ഗണേഷ് ചേട്ടാ, അപ്പോഴേക്കും ഞാൻ എല്ലാം നടന്നു കണ്ടോളാം. അതാ സാർ നല്ലത്. ഒന്നിച്ചു വന്നിട്ട് നിന്നെ മാത്രം ഇവിടെ ആക്കിയിട്ട് പോകുന്നത് ശരിയല്ല. പെട്ടെന്നെല്ലാം ഓടി നടന്ന് കണ്ടിട്ട് കഴക്കൂട്ടത്തേക്ക് പോ, ഒന്നിച്ചു തന്നെ. എന്താ വാ. സാറേ എന്താടോ? അല്ല ഒന്നുമില്ല. നമുക്ക് പണിയുന്ന ഫ്ലാറ്റ്. ഷടാ, ഇയാളെ കൊണ്ട് തോറ്റല്ലോ.
ചേട്ടാ ചേട്ടനോടല്ലേ പറഞ്ഞത് കുറച്ച് കഴിഞ്ഞേ വരുന്നുള്ളൂ എന്ന്. ഓ അത്രയ്ക്ക് തിരക്കുള്ളവരാണെങ്കിൽ പോയിട്ട് വരാൻ പറ. അതല്ല പ്രോപ്പർട്ടി വേണ്ടെന്ന് വെക്കുകയാണെങ്കിൽ അഡ്വാൻസ് അല്ലേ തന്നിട്ടുള്ളൂ, അത് തിരിച്ചു കൊടുക്കാന്ന് പറ. ഏതായാലും ഞാനും മിസ്സിസും ഒന്നിച്ചേ വരുന്നുള്ളൂ. ഗണേശേട്ടാ അത്യാവശ്യമാണെങ്കിൽ പോയിക്കോ. അങ്ങനെ പോകുന്നില്ല, വല്ലപ്പോഴും കൂടിയാ നീ എനിക്കിപ്പോ പുറത്തിറങ്ങുന്നത്. അപ്പോ തിരികെ വീട്ടിലെത്തുന്നവരെ ഒന്നിച്ചേനും ഉണ്ടാവണം. നീ വാ. അവള് വീണോ? ഇല്ല സാറമ്മേ, ഗണേശ സാർ പോയില്ല. ഭാര്യയ്ക്കൊപ്പം എല്ലാം നോക്കിക്കാണുക. എന്താണ് നീ പറയുന്നേ? ഞാൻ എന്ത് ചെയ്യാന, ഒരുപാട് പറഞ്ഞു നോക്കി, സാർ പോകുന്നില്ല. ചെല്ലടാ ചെല്ല്, എന്റെ മോൻ അതീ കയറി ചവിട്ടാതെ നോക്ക്, ചെല്ലടാ. എന്റെ ഭഗവാനെ, എന്റെ കുഞ്ഞ്. ഇതിന് മുകളിൽ ഫ്ലോറില നമുക്ക് പണിയുന്ന ഫ്ലാറ്റ്. അവിടെ നിന്ന് നോക്കിയ നല്ല വ്യൂവാ. അതില് പകുതി പോർഷൻ നമുക്കുള്ളതാ. അത്രയ്ക്ക് വലിയ ഫ്ലാറ്റ് വേണോ? വേണം. ഇപ്പൊ കാര്യങ്ങൾ ശാന്തമായി പോകുന്നുണ്ടെങ്കിലും എപ്പോഴാ വീട്ടിനകത്ത് പൊട്ടിത്തെറി ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. ആ സമയത്ത് മൊത്തത്തിലൊരു മാറ്റം വേണ്ടി വന്നാ. അത്യാവശ്യ സൗകര്യങ്ങളൊക്കെ വേണമല്ലോ. അതെ, ഞാൻ ആഡംബരത്തിൽ വിശ്വസിക്കുന്ന ആളല്ല. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി വീട് വെക്കുകയില്ല. വീട് നമുക്ക് താമസിക്കാനുള്ളതാ, അതിനകത്ത് അത്യാവശ്യ സൗകര്യങ്ങളുണ്ടാവണം. നീ വാ. അവിടെ കണ്ടോ. സൂക്ഷിച്ച്. എടാ സാറിന്റെ ഭാര്യ കണ്ടോ? അവര് മുകളിലോട്ട് പോയല്ലോ. മുകളിലോട്ടോ? സാറിനെ ഭാര്യ കണ്ടോ? ഓ, അവർക്ക് പണിയുന്ന ഫ്ലാറ്റ് ഇതോ മുകളിൽ കാണാൻ പോയി. എന്റെ കുഞ്ഞിനൊരു ആപത്ത് വരല്ലേ, അവള് മാത്രം വീഴണേ. ഇത്രയും ഭാഗമാണ് നമ്മുടെ ഫ്ലാറ്റ്. അയ്യോ, ഇത്ര എന്തിനാ? ഇതൊരു ഫ്ലോറിന്റെ പകുതി ഉണ്ടല്ലോ. നമുക്ക് വേണ്ടിയല്ലേ ഇരിക്കട്ടെ. ആ ഭാഗത്താണ് അടുക്കള വരുന്നത്. ഗായത്രി കണ്ടിരിക്കേണ്ടത് അവിടെയാ. വാ. Thank you.
അങ്ങോട്ടും കൂടെ പോ, നോക്കിയോ. എന്താ പ്രകാശ് ചേട്ടാ അന്തം വിട്ട പോലെ നിൽക്കുന്ന? ഏയ് ഒന്നുമില്ല സാർ, ഒന്നുമില്ല. അത് വിളിച്ച മറ്റേ സൈറ്റിലേക്ക്. ഇത് കഴിഞ്ഞ് മതി ചേട്ടാ, അതൊക്കെ ഞാൻ ഹാൻഡിൽ ചെയ്തോളാം. ആയിക്കോട്ടെ ഗായത്രി, വാ. Thank you.
ഭഗവാനെ. കഴിഞ്ഞില്ല, ഇവർ കുഴിച്ച കുഴിയിൽ ഒരാൾ വീഴും, അതുറപ്പ്. നാളെ മറക്കാതെ കാണൂ ചതിയിൽപ്പെടുന്ന ഇരയാരെ.